അസിസ്റ്റന്റ് ഡയറക്ടറാണ് പോലും. ലേലം വിളിക്കുന്ന പോലത്തെ ഒരു പണി. എപ്പോഴെങ്കിലും കര കയറുവോ? അപ്പച്ചാ, ഞാൻ കര കയറും. കരി കയറാതിരുന്നാ മതി. അതെ അതെ. അല്ല, സ്റ്റോപ്പ്. എങ്ങോട്ടാടാ? എന്റെ അമ്മേ, അതേ മുഖം, അതേ താടി, ഇയാളൊക്കെ. ചേട്ടന്റെ പേരെന്താ? പളനിയപ്പൻ സാർ. നൈസ് നെയിം. പേര് വെച്ചാൽ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇല്ല സാർ, ഇത്ര വർഷമാ എങ്കിട്ട യാരും പേര് കേട്ടതില്ല സാർ. നീ ഇതാ മൊതാള്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ സന്തോഷിക്കാൻ റെഡി ആയിക്കോ. എന്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചേട്ടനൊരു ഗംഭീര റോള് തരാം. അപ്പടിയാ, നമുക്ക് നോക്കാം. വീട് എവിടെയാ? എന്നാ സാർ ഇത്? എങ്കിട്ട പോയി വീട് എങ്ങനെ കേക്കുറീങ്ക? ഞാൻ ഇങ്ങനെ ഇരിപ്പം സാർ. നിങ്ങൾ പോയില്ലേ, വിട്ടോ, ഞാൻ ബസ് നോക്കണം. അതാവുമ്പോ ഇച്ചിരി ക്രിയേറ്റീവ് ആവുന്നേ. നിന്റെ ട്രാൻസ്പോർട്ട് വരാറായല്ലോ. അവന്റെ നിപ്പ് കണ്ടാലും അറിഞ്ഞൂടായോ? അങ്ങ് കൊടുക്കച്ചു. അതെ കാലായി നിപ്പ്. അഞ്ഞൂറൊക്കെ ആക്കാറായി. സർക്കാർ വരെ മുട്ട് മാറ്റി സൂക്ഷിച്ചോണേ. ഇതുപോലത്തെ ഒരു സിനിമ ചെയ്തിട്ട് മരിച്ചാ മതിയായിരുന്നു. എന്ത് ഫീൽ അല്ലേ? ഓ എന്റെ അമ്മ, ഇങ്ങനത്തെ പടം എടുക്കാൻ പോടെ. പുഴ നടക്കാൻ തുടങ്ങി നടത്തോടെ നടത്തും. പുഴയാണെ പുഴ തന്നെ പോണം. കിട്ടിയാ എല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചേ വെക്കി ഒരു 500 മണിസ് വേണട്ടാ. അതൊക്കെ തരാടാ. ഏതൊക്കെ ഉണ്ട്? മാജിദ് മജീദ്, ടോം ടൈക്കർ, ലൂക്ക് ബെസൻ, പിന്നെ നീ പറഞ്ഞ 10 സഹോദരങ്ങൾ വേറെ ഉണ്ട് മോനെ. മായമോഹിനി എന്തിട്ട് മായമോഹിനി ആടി ഇവന് ഇങ്ങനെ തന്നെ വേണം. എന്തോ നേടി നോക്കണ്ട, എനിക്ക് ഇതൊക്കെ ഇഷ്ടം. വലിയ സംവിധായകനായ നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? നമുക്ക് ഇതൊക്കെ മതി. ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് അല്ലേ? അതല്ല പറഞ്ഞെടുത്താലോ. റോസക്കുട്ടി കണ്ട അമ്മച്ചേ, നോക്കിയേ ഇതാരാ? എന്റെ ദൈവമേ, പെണ്ണുമായിട്ട് നിൽക്കുന്നുണ്ടോ? നോക്കി വേറെ ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഈ പിടുത്തം കണ്ടിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊന്നും തോന്നണല്ലേ. ഇപ്പിടത്തൊക്കെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പാ. ആന്നോ യാക്കോബേ ആന്നോ അച്ഛാ? എവടാ, അതും ഈ കത്തോലിക്ക. അപ്പൊ അതും പോയി. എല്ലാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കൊച്ചി മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. പോവാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. കഷ്ടം എന്നായാലും ഇതുവരെ ചെയ്തായി പോയി. അതെ അതെ, അവനിങ്ങോട്ട് വരട്ടെ. ഇനി വരുമോ? ഒരു ഫോട്ടോ ഗ്രൂപ്പിലെങ്കിലും. എന്റെ അത് ഒരൊറ്റൊരെണ്ണമില്ല, ഒന്നുമില്ലല്ലോ. അവനെ പറ്റി തള്ളയല്ല ഞാൻ. എനിക്കപ്പോഴേ സംശയം ഉണ്ട് കറിയ. അതാ ഞാനൊന്ന് സ്കെച്ച് ഇടാൻ പറഞ്ഞു. ഇപ്പോൾ തൊപ്പിയും താടിയും വെച്ച് അവൻ കൺവെൻഷനിൽ ലക്ഷങ്ങളോട് പ്രസംഗിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരൊറ്റ രാത്രി പോലും ഉപദേശിക്കാതെ ഞാൻ അവനെ കിടത്തി കൊടുക്കും. എന്നിട്ടും ഒരു മിനിറ്റ്, അച്ഛൻ ടെൻഷൻ അടിക്കല്ലേ തമ്പുരാനിലെ കൂടെ. നമുക്കവനെ പറഞ്ഞ് നേർവഴിക്ക് അങ്ങനെ പറയല്ലേ. വെള്ളനീച്ച പയ്യൻ നല്ല തങ്കം പോലത്തെ പയ്യനാ. കത്തോലിക്കാ പെണ്ണിന്റെ പുറകെ പോയി എന്നുള്ള നേരാ. അതിരുന്ന് 5 വർഷമായി എന്നാ കേക്കണേ. അങ്ങ് കെട്ടിച്ച് വിട്ടേക്കണം. ഒന്നുമില്ലും എന്നാലും ക്രിസ്ത്യാനിയല്ലേ. എന്നാ കൊല്ലും ഞാൻ. ഉണ്ട വേണ്ട. അതെ ഇവിടെ പെണ്ണിന്റെ തന്ത മട്ടാഞ്ചേരിൽ ഒന്നൊന്നര ഐറ്റോ എന്നാ കേട്ടത്. അച്ഛൻ വെച്ച സ്കെച്ച് തിരിച്ചു കിട്ടാതെ നോക്കിക്കോ. അയ്യടാ, ഈ ചലച്ചിത്രം കണ്ടാസ്വദിക്കൂ സൺ നെക്സ്റ്റിലൂടെ. എവിടെയും എപ്പോഴും ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.